നമസ്കാരം. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. തായ്ക്കാട്ടുകര ഗാർജ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരി ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തി. ആലുവ മാർക്കറ്റിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അസം സ്വദേശിയായ അസ്ഫാഖ് ആലമാണ് ചാന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത്. അതേസമയം പെൺകുട്ടിയെ പണം വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൈമാറിയെന്ന് പിടിയിലായ പ്രതി അക്കാലം പോലീസിനോട് പറഞ്ഞിരുന്നു. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് കുട്ടിയെ കൈമാറിയത്. സക്കീർ ഹുസൈൻ എന്നയാളാണ് കുട്ടിയെ കൊണ്ടുപോയതെന്നാണ് അസ്ഫാഖ് പോലീസിന് നൽകിയ മൊഴി. സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആലുവ തോട്ടക്കാട്ടുകരയിൽ നിന്നാണ് പ്രതിയായ അസ്ഫാഖ് ആലത്തെ പിടികൂടിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഇയാൾ ആദ്യം സമ്മതിച്ചിരുന്നില്ല. സി സി ടി വി പരിശോധിച്ചപ്പോൾ പ്രതി കുട്ടിയുമായി റെയിൽവേ ഗേറ്റ് കടന്ന് ദേശീയപാതയിലെത്തി തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിപ്പോയതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. മുക്കത്ത് പ്ലാസയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ ബിഷാംബർപൂർ സ്വദേശി ഹംദർ തിവാരിയുടെ മകളാണ് ചാന്ദിനി. ഇതേ കെട്ടിടത്തിൽ 2 മാസം മുമ്പ് താമസിക്കാനെത്തിയ ആളാണ് അസം സ്വദേശിയായ അസ്ഫാഖ് ആലം. വെള്ളിയാഴ്ച പകൽ 3 PM സംഭവം. രാംധറിന് 4 മക്കളുണ്ട്. സ്കൂൾ അവധിയായതിനാൽ അവർ മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. മക്കളിൽ 2-ാമത്തെയാളാണ് ചാന്ദിനി. രാംധറും ഭാര്യ നീതികുമാരിയും വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് വിവരം അറിഞ്ഞത്. പലയിടത്തും അന്വേഷിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചാന്ദിനി. മലയാളം നന്നായി സംസാരിക്കും. നിരവധി അതിഥിത്തൊഴിലാളികൾ താമസിക്കുന്ന പഴയ കെട്ടിടമാണ് മുക്കത്ത് പ്ലാസ. കേരളം കഴിഞ്ഞ 20 മണിക്കൂറിലേറെയായി പെൺകുട്ടിക്കായി തെരച്ചിൽ നടത്തിയതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലുവ തായ്ക്കാട്ടുകര ഗാർജ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ കെട്ടിടത്തിൽ 2 ദിവസം മുമ്പ് താമസിക്കാനെത്തിയ അസം സ്വദേശിയായ അസ്ഫാഖ് ആലമാണ് ചാന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത്. കാണാതായ സംഭവത്തിൽ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ആലുവ മാർക്കറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് ആലുവ പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ ആലുവയിൽ കാണാതെ പെൺകുട്ടിയുടേതാണ് മൃതദേഹമെന്ന് വ്യക്തമായി. അതേസമയം കുട്ടികൾ മാത്രമുള്ളപ്പോൾ വൈകുന്നേരം 3:30 സംഭവം നടന്നത്. വൈകിട്ട് 5:30 കുട്ടിയെ കാണുന്നില്ലെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിതാവ് ആലുവ ഭാഗത്തെ ട്രസ് വർക്ക് ചെയ്യുന്നയാളാണ്. അമ്മ വീട്ടുജോലിക്കാരിയാണ്. 4 മക്കളിൽ 2-ാമത്തെ കുട്ടിയാണ് ചാന്ദിനി. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോയത്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും രേഖപ്പെടുത്താൻ മറക്കരുത്.